എന്റെ പഠനം ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് ചെയ്തത്, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ സെമിനാറും പ്രോജക്റ്റും എല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്ത് അന്ന് ഇഞ്ചി പ്രിന്ററിലായിരുന്നു. അതായിരുന്നു എന്റെ, അതൊരു ബിസിനസ്സിലേക്ക് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ DTP ആയി, പിന്നെ സെയിൽസായി, സർവീസിംഗ് ആയി, ഹാർഡ്വെയർ എഡ്യൂക്കേഷനായി, നെറ്റ്വർക്കിംഗ് എഡ്യൂക്കേഷനായി, പിന്നെ സ്കൂളുകളിലെ കമ്പ്യൂട്ടറൈസേഷൻ, അങ്ങനെ പല പല രീതിയിലേക്ക് ഞങ്ങൾ പോയി. പക്ഷേ അല്ലെ, എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് റെയിൽവേയുടെ ടച്ച് സ്ക്രീൻസാണ്. കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക സ്പോട്ടി ട്രെയിൻ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഉണ്ടായിരുന്ന സ്ക്രീനിൽ തൊട്ടിട്ട് ട്രെയിൻ എത്രത്തോളം ലേറ്റ് ആവുന്നു വരുന്നു എന്നുള്ളത് ആ ഒരു പ്രോജക്ട് ചെയ്തത് ഞങ്ങളാണ്. ലാർജസ്റ്റ് ടച്ച് സ്ക്രീൻ നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. അപ്പം അതായിരുന്നു ഞാൻ ചെയ്തിരുന്ന വർക്ക്. പിന്നീടാണ് ഞാൻ അതിൽ നിന്ന് ട്രെയിനിങ്ങിലേക്ക് മാറുകയും എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഞാൻ ബേസിക്കലി ചെയ്തിരുന്നത്. ടേണിംഗ് പോയിന്റ് എന്നായിരുന്നു ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമിന്റെ പേര്. അത് 7 ദിവസമാണ് ഒരു പ്രോഗ്രാം. 7 ദിവസം എന്നുള്ളതല്ല, 7 ദിവസവും രാവിലെ 6 തൊട്ട് രാത്രി 12 വരെയാണ്. ഒരു ദിവസം 18 മണിക്കൂറായിരുന്നു ക്ലാസ്. അങ്ങനെ പറയാവുന്ന ഏകദേശം എല്ലാ പ്രീമിയം എഞ്ചിനീയറിംഗ് കോളേജിലും ഞാൻ ഈ ടേണിംഗ് പോയിന്റ് എടുത്തു. അപ്പം അവിടെ തന്നെയുള്ള MBA കോളേജുകളിൽ, എഞ്ചിനീയറിംഗിലുള്ള MBA കോളേജുകളിൽ ഞാൻ ടേണിംഗ് പോയിന്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടുത്തെ MBA പഠന രീതി എന്ന് പറയുന്നത് ഭയങ്കര തിയററ്റിക്കൽ. ടീച്ചർ വരുന്നു, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, BCOM MCOM ഒക്കെ പഠിപ്പിക്കുന്ന പോലെ MBA പഠിപ്പിക്കുന്നു, കുട്ടി പരീക്ഷ എഴുതുന്നു, പാസ് ആവുന്നു, പോകുന്നു. അപ്പം അതങ്ങനെയല്ലല്ലോ പഠിക്കേണ്ടത് എന്നുള്ളൊരു തോട്ട്. പ്രത്യേകിച്ച് ഞാൻ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ കുറെ കൂടെ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്, നമ്മൾ ഭയങ്കര തിയററ്റിക്കൽ ഓറിയൻറ്റഡുമാണ്. അപ്പോൾ ആ ഒരു 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 എന്താ പറയുക, ഡിസ്കംഫേർട്ട് എന്നോ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്ന്, ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷനിൽ നിന്നാണ് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറെ കൂടെ പ്രാക്ടിക്കലായിട്ടാണ് ആൾക്കാരെ കൊണ്ട്, ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ്. ഇവിടുത്തെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ലീഡ് എന്ന് പറയുന്നത് തന്നെ എന്റെ ഫുൾ ഫോം ആയിട്ട് ഞങ്ങളുടെ മനസ്സിലെടുത്തിരുന്നത് ലീഡർഷിപ്പ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അക്കാഡമി ധോണി എന്നാണ്. ലീഡിന്റെ എക്സ്പാൻഷൻ ആദ്യത്തെ 10 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഇന്ന് കുറച്ച് ഓൺടർപ്രണേഴ്സ് ഉണ്ടായി. എല്ലാവർക്കും നല്ല ജോലി കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ബാച്ച് തൊട്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന വാക്കെന്ന് പറയുന്നത് ജോലി കിട്ടും, ഇല്ലായെങ്കിൽ ഞങ്ങള് ഫീസ് തിരിച്ചു തരുന്നായിരുന്നു. അത് കുറെ നാൾ അങ്ങനെ പോയി. പിന്നെ അത് കൂടി. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരു വർഷം മിനിമം സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ കിട്ടിയിരിക്കും, ഇല്ലെങ്കിൽ ദി എൻറ്റയർ ട്യൂഷൻ ഫീ റീഫണ്ടഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് എടുത്താൽ പോലും 80 ചില്ലാനം കമ്പനികൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഹയസ്റ്റ് സാലറി 12 ലാക്സ് ആണ് ഈ വർഷത്തെ. ആവറേജ് എന്ന് പറഞ്ഞാൽ 4.93 ലാക്സ് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ 10 വർഷമായപ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് കേരളത്തിലത്തെ 10 വർഷം കൊണ്ട് കേരളത്തിലത്തെ 2-ാമത്തെ കോളേജ് ആവാൻ പറ്റി, സന്തോഷമുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ലീഡ് ഓൺടർപ്രണർഷിപ്പ്, ലീഡർഷിപ്പ് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഈ 10 വർഷം ഡെസീനിയൽ എന്നുള്ള ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബാച്ച് എക്സ്ക്ലൂസീവ് ഓൺടർപ്രണേഴ്സ്, ഓൺടർപ്രണേഴ്സ് മാത്രം, ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഉള്ള, നല്ല ആഗ്രഹമുള്ള, എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള, ബിസിനസ്സാണ് എന്റെ ജീവിതം എന്ന് ഉറപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ ഒരു ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഓരോ ജില്ലയിൽ നിന്നും 4 കുട്ടികളെ വെച്ച് റെസ്ട്രിക്ട് ചെയ്തെടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബാച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോ തൊട്ട് അവരുടെ ബിസിനസ്, അവരുടെ മനസ്സിലുള്ള ബിസിനസ് എന്താണോ അത് റിയാലിറ്റി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഞങ്ങളുടെ സാറന്മാരും അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ടീച്ചേഴ്സ് ഉണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ബിസിനസ് കൺസൾട്ടന്റുകളും ബാങ്ക് മാനേജേഴ്സും എല്ലാവരും കൂടെ ഉള്ളൊരു ഒരു ഒരു പാറ്റേൺ ആയി, പിന്നെ കുറെ സക്സസ്ഫുൾ ബിസിനസ്മാൻ, അങ്ങനെയുള്ളൊരു വലിയൊരു പാനലായിരിക്കും അവരെ ഗൈഡ് ചെയ്യുന്നത്. അവരുടെ ബിസിനസ് ഐഡിയ വളരെ പക്കായിട്ട് ക്ലിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും, അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത ഓരോ സ്റ്റെപ്പിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരെ കൊണ്ട് ഉയരത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന പല പല ആൾക്കാരെ അവരെ കൊണ്ട് ഇന്റർഫെയിൻ ചെയ്ത് അവരെടുക്കുന്ന ഏരിയയിൽ തന്നെ പറ്റുമെങ്കിൽ കഴിയുന്നതും ഒരു 3-4 മാസം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിച്ച് ആ ബിസിനസ് ഫസ്റ്റ് ഇയർ തന്നെ തുടങ്ങി സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും അതൊരു നല്ലൊരു സക്സസ്ഫുൾ മോഡലിലേക്ക്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തണം എന്നാണ്. കാരണം
പൈസ അവര് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ തുടങ്ങി, അവർക്കത് എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ പിന്നെ അത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകുന്നതാണ് വിശ്വസിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പൊ ഒരു മരമൊക്കെ നട്ട് കിളുത്തു വരുമ്പോൾ അത് വളരാൻ വലിയ പാടാണ്. എന്താ പറയാ, വെള്ളമാണെങ്കിലും പശുക്കളാണെങ്കിലും ഒക്കെ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്നെ നോക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടു വർഷം ഞങ്ങൾ അതേപോലെ തന്നെ കെയർ ചെയ്ത് മെന്റർ ചെയ്ത് ആ വിദ്യാർത്ഥികളെ രണ്ടു വർഷം കൊണ്ട് പക്ക ബിസിനസ്മെൻ ആക്കി അവരുടെ ബിസിനസ്സിനെ നല്ലൊരു ഗ്രോത്ത് ആക്കി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഓണ്ടർപ്രണർഷിപ്പിന് പറയുന്നു, നമ്മുടെ കുട്ടികൾക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാനൊരു പേടി, അവർക്ക് നല്ല ഐഡിയ ഉണ്ട് പക്ഷെ എങ്ങനെയാ ചെയ്യുക എന്നുള്ളതും, അതിന്റെ പല ഇൻട്രിക്കസീസ് നോക്കുമ്പോഴാണ് പലപ്പോഴും അവർ ചെയ്യാത്തത്. അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ മെന്റർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെ വിൽ ബി റിയൽ ബിസിനസ്മെൻ. ഈ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസ് പോലും നമ്മൾ സ്കോളർഷിപ്പിലൂടെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ജില്ലയിലും 4 പേരെ വെച്ച് മാത്രം റെസ്ട്രിക്ട് ചെയ്ത് ഈ വർഷം ഒന്ന് ട്രയൽ അടിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ടീമിന് ഉറപ്പുണ്ട്, അവര് വൻ ബിസിനസ്സുകാരാക്കും. ഞങ്ങളുടെ കോളേജിന്റെ ഒരു സെൽഫിഷ് മോട്ടീവ് എന്ന് പറയുന്നത് ഇതില് ഇപ്പം പലരെ കാണുമ്പോൾ എന്റെ സ്റ്റുഡൻസ് ആണ് അവിടെ ഇവിടെ ഒക്കെ ജോലി ചെയ്യുന്ന വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ് ആ വലിയ വലിയ ബിസിനസ്സുകാരെന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജോലി, വി വോണ്ട് അവർ സ്റ്റുഡൻസ് ടു ബി ജോബ് പ്രൊവൈഡേഴ്സ്. അവര് ജോലി കൊടുക്കുക വേണ്ടേ, അല്ലാതെ ജോബ് സീക്കേഴ്സിലേക്കല്ല. അപ്പൊ അതിൽ നിന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് ഞങ്ങൾ 10-ാമത്തെ വർഷമാകുമ്പോൾ ഇപ്പം മാറുന്നത്. നമുക്കറിയാം പഠിച്ചിറങ്ങുമ്പോഴ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഒരുപാടുണ്ട്. പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ഈ ഇന്ത്യ മഹാരാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റാണ്. നമുക്ക് ഒരു ബിസിനസ് തുടങ്ങി ഒരാളെ നമുക്ക് ഒന്ന് ഒരു ജോലി കൊടുക്കാമെങ്കിൽ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു രാഷ്ട്രീയ സേവനമാണ് നമ്മൾ രാഷ്ട്രത്തിനോട് ചെയ്യുന്നത്. വി നീഡ് ടു ഡു ഇറ്റ്. ആരോ പറഞ്ഞ പോലെ, ഇഫ് യു ഹാവ് എ ഡ്രീം ദർ ആർ പീപ്പിൾ ടു ജോയിൻ യു ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കൊരു സ്വപ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലവർക്കും വേണ്ടി പണിയെടുക്കും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. അപ്പൊ ആരുടെ സ്വപ്നമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.